ആകർഷിക്കുന്നതാണ്. രാംലല്ല വിഗ്രഹത്തിൽ ചാർത്തുന്ന ആട ഉടയാടകൾ, ആ വസ്ത്രങ്ങൾ ഇതുവരെ തുന്നിയിരുന്നത് അയോധ്യയിലെ ബെഡിഗുഡിയ തെരുവിലെ ഈ ചെറിയ കടയിലാണ്. സഹോദരന്മാരായ ശങ്കർലാൽ പഹാഡിയും ഭഗവന്ത്ലാൽ പഹാഡിയുമാണ് രാംലല്ലയ്ക്ക് ആവശ്യമായ തുണികൾ തുന്നുന്നത്. ഇവരുടെ തയ്യൽ മെഷീൻ്റെ ചക്രങ്ങൾ വിഗ്രഹങ്ങൾക്കും പൂജാരികൾക്കും വേണ്ടി മാത്രമേ കറങ്ങാറുള്ളൂ. എത്ര വിദ്യാഭ്യാസം നേടിയാലും തങ്ങളുടെ കുടുംബത്തിലെ വരും തലമുറയിൽപ്പെട്ടവരും ഇതേ ജോലിയിൽ മാത്രമേ ഏർപ്പെടുകയുള്ളൂവെന്ന് ശങ്കർലാൽ പഹാഡിയ പറഞ്ഞു. ഒട്ടേറെ പ്രത്യേകതകൾ രാംലല്ലയിൽ ചാർത്തുന്ന വസ്ത്രത്തിനുണ്ട്. തണുപ്പ് കാലത്ത് വെൽവെറ്റിൽ തുന്നുന്ന വസ്ത്രമാണ് ചാർത്തുന്നത്. ചൂടുകാലത്ത് കട്ടി കുറഞ്ഞ തുണിയിൽ തുന്നുന്ന വസ്ത്രവും. ഗുജറാത്തിലെ സൂറത്തിൽ നിന്നാണ് തുണി കൊണ്ടുവരുന്നത്. ഓരോ ദിവസവും ഓരോ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് രാംലല്ലയിൽ ചാർത്തുന്നത്. ഒരു സെറ്റ് വസ്ത്രം തുന്നുന്നതിന് 17 മീറ്റർ തുണിയാണ് ആവശ്യം. 1100 രൂപയാണ് കിട്ടുന്ന കൂലി. പഴയ രാംലല്ലയ്ക്കായി തുന്നിയ അവസാന സെറ്റ് വസ്ത്രം കഴിഞ്ഞ ദിവസം ഇവർ പൂജാരിമാർക്ക് കൈമാറി. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കഴിയുന്നതോടെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ 2 രാമവിഗ്രഹങ്ങൾ ഉണ്ടാകും. എന്നാൽ പുതിയ രാമവിഗ്രഹത്തിനും പഴയ രാമവിഗ്രഹത്തിനും 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാകും വസ്ത്രങ്ങൾ കൊണ്ടുവരിക. പ്രാണപ്രതിഷ്ഠാ ദിവസം പുതിയ വിഗ്രഹത്തിൽ ചാർത്തുന്ന വസ്ത്രം പൂനെയിലാണ് തുന്നിയത്. ഈ വസ്ത്രം കഴിഞ്ഞ ദിവസം അയോധ്യയിൽ എത്തിച്ചിരുന്നു. പുതിയ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള വസ്ത്രങ്ങളുടെ അളവെടുപ്പിന് തങ്ങളെ ട്രസ്റ്റ് ഭാരവാഹികൾ വിളിപ്പിച്ചിരുന്നുവെന്നാണ് ശങ്കർലാൽ പറയുന്നത്. എന്നാൽ അളവെടുപ്പ് നടത്തിയ ശേഷം തയ്ക്കാനുള്ള കരാർ മറ്റൊരു സ്ഥാപനത്തിന് നൽകിയെന്നാണ് ഇവരുടെ പരാതി. പ്രതിഷ്ഠാ ചടങ്ങുകളുടെ തിരക്കുകൾ കഴിയുമ്പോൾ പുതിയ വിഗ്രഹത്തിന്റെ തുണി തുന്നുന്നതിനുള്ള അവകാശവും തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഈ സഹോദരന്മാരുടെ പ്രതീക്ഷ. അയോധ്യയിൽ നിന്നും ജഗദീഷ് ബിഷ്ടിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.